എനിക്ക് വന്നതായിരുന്നു യോഗമാണ്. ഞാൻ ശിക്ഷ്യപൂജിത ആണ് ഞാൻ ആദ്യം കണ്ടത്. ഗുരുവിനെ പോലെയൊക്കെയുള്ള ഒരു മഹത് വ്യക്തിയെ വരയ്ക്കണമെങ്കിൽ അതൊരു സെലക്ഷൻ ആവണം. അപ്പോൾ കോഴിക്കോട് പോയി നല്ല മനോഹരമായി ആ താമരയുടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമാണ്. ഞാനത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് വളരെ നന്നായിരിക്കുന്നുണ്ടോ. ശിക്ഷ്യപൂജിത തന്നെ എനിക്ക് എന്നെല്ലാം അത്ഭുതമുള്ളതാക്കി. താൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത മഹാഗുരുവിൻ്റെ മിഴിവാർന്ന രൂപം അതേപടി ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിയ ഗവർണർമാരുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന ജോസഫ് റോക്കി പാലക്കൽ. ഇതൊരു എണ്ണച്ചായ ചിത്രമാണ്. എല്ലാവരും എണ്ണച്ചായ ചിത്രം വരയ്ക്കും. കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഓയിൽ പെയിൻ്റ് എടുത്ത് ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറയും. പക്ഷെ അതല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഒരു രീതി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് അവസാനമില്ല. ഒരു ജാൻവാനേക്കാണ് ഈ ചിത്രം ഓയിൽ പെയിൻറ്റിങ് കണ്ടുപിടിച്ചത്. അതുവരെയൊക്കെ ഫ്രസ്കോ ആയിരുന്നു. ഫ്രസ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂറലിൻ്റെ ഒരു വെസ്റ്റേൺ ഒരു രചനാ രീതിയാണ്. ഈ മൈക്കിളാഞ്ചലോൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചത് മൈക്കിളാഞ്ചലോക്കെ വരച്ചിട്ടുള്ളത് ഈ ഫ്രസ്കോ ശൈലിയിലാണ്. അത് വളരെ സ്പീഡിൽ വരയ്ക്കണം. അതിനുശേഷമാണ് ജാൻവാനേക്ക് ഇത് കണ്ടുപിടിച്ചത്. 250-300 വർഷമായി അത് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ അദ്ദേഹം വരച്ചിട്ടുള്ള അതിനുശേഷം വരച്ചിട്ടുള്ള ഒരു ചിത്രങ്ങൾ മറ്റുപെട്ടല്ലേ നമുക്ക്. പക്ഷേ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന പല എണ്ണച്ചായത്തങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിന് കാരണം വേണ്ടും വണ്ണമല്ല അത് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ചിത്രം അതുപോലെ തന്നെ 160 വർഷം പഴക്കമുള്ള ഓയിൽ പെയിൻറ്റിംഗ് ആണ് വിൻസൺ ആൻഡ് നോട്ടൺ കമ്പനി. വിൻസൺ ആൻഡ് നോട്ടൺ കമ്പനി ഉണ്ടാക്കുന്ന പെയിൻറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ വളരെ ഗൗരവമായിട്ട് എടുത്ത ജീവിത ഒരു ലൈഫാണ്, എൻ്റെ പ്രൊഫഷനാണിത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കാലശേഷം കഴിഞ്ഞാൽ അതെങ്കിലും അനാഥമായി പോകരുത്, അത് പരിഹരിക്കാതെ അത് വേഗം നഷ്ടപ്പെടരുതെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് രവിവർമ്മ ഉപയോഗിച്ച കളറ് ഈ വിൻസൺ നോട്ടനാണ്. അത് രവിവർമ്മ 1906 മരിച്ചു. അപ്പോൾ അതിന് മുമ്പാണ് അദ്ദേഹം വരച്ചിട്ടുണ്ട്. അപ്പോൾ 100 വർഷത്തിന് മേലെ 125 വർഷത്തോളം പഴക്കം ഒരു എക്സ്പീരിയൻസ് നമ്മൾ വരച്ച് ഈ ചിത്രം ഈ ഓയിൽ പെയിൻറ്റ് വെച്ച് വരച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് രവിവർമ്മ തമ്പുരാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രം വരയ്ക്കുന്നത്. 2023 ഏപ്രിൽ 9 കോഴിക്കോട് കക്കോടിയിൽ നാടിന് സമർപ്പിക്കപ്പെടുന്ന വിശ്വജ്ഞാന മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ഗുരുവിൻ്റെ എണ്ണച്ഛായ ചിത്രം തയ്യാറാക്കുന്നത്. നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ സ്വാധീനമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ലയിച്ചിരിക്കാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ലാത്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിലുള്ള ആ ചൈതന്യം പഞ്ചഭൂതങ്ങളിലുണ്ടെന്നും പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നതായതുകൊണ്ടാണ് പഞ്ചഭൂതത്തിനെ അടിസ്ഥാനമാക്കി ഞാൻ ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. പഞ്ചഭൂതം അതിനകത്ത് ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. പിന്നീട് എനിക്ക് തോന്നി അതിനൊരു പ്രകാശം കൂടെ കൊടുക്കണമെന്ന് തോന്നി. പ്രകാശം കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓർമ്മ വരുന്നത് അതെല്ലാം അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു എനിക്ക് പറഞ്ഞു തരും എന്നായിരിക്കും ശിക്ഷ്യപൂജിത അതിൽ നിന്ന് അർത്ഥമാക്കിയെന്ന് ഞാൻ കരുതണം. എന്തായാലും അത് അങ്ങനെ പോകുന്നു. 1 മാസത്തിലേറെയായി ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ്. രവിവർമ്മ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വിൻസർ ആൻഡ് ന്യൂട്ടൺ ഓയിൽ കളറുകളും ബ്രിട്ടനിലെ 7 സീരീസ് ബ്രഷുകളുമാണ് ഗുരുവിൻ്റെ ചിത്രത്തിന് നിറം പകരാൻ പാലക്കൽ ഉപയോഗിക്കുന്നത്. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യുമായുള്ള അടുപ്പമാണ് പാലക്കലിനെ ശാന്തിഗിരിയിൽ എത്തിച്ചത്. ആശ്രമത്തിലെത്തി ഗുരുസ്ഥാനീയ ശിഷ്യപൂജിതയെ കണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആത്മീയ അനുഭവമാണെന്നും ഗുരുവിന്റെ ചിത്രം തന്റെ അകതാരിൽ ആദ്യം തെളിയിച്ചത് ശിഷ്യപൂജിതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ശിഷ്യപൂജിത ആണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പം എനിക്കങ്ങനെ അവിടെ ഒരു ഈ സംവിധാനങ്ങളോ ഒന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ടുപോയി ഒരു അപ്പോൾ പറഞ്ഞ അവിടെ ശിക്ഷ്യപൂജിക്ക് എന്തെങ്കിലും താലം വയ്ക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നും കരുതി വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ ഞാൻ താല്പര്യമുള്ള സാർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ താലം കൊണ്ടുപോയി. ഞാൻ വരുമ്പഴി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോണ്ട് ഇവിടെ ഒരു തിരിഞ്ഞു നോക്കിപ്പോയി ഞാൻ അങ്ങ് അങ്ങ് അത്ഭുതപ്പെട്ടു. ഇത്രയും ചൈതന്യമുള്ള ഒരു സ്ഥിതി വിശേഷം ഞാൻ കണ്ടിട്ടില്ല ശിക്ഷ്യപൂജിതേനെ. അപ്പോൾ എനിക്ക് ശിക്ഷ്യപൂജ എന്ന് എനിക്കറിയത്തില്ല. വളരെ ചൈതന്യം. ഞാൻ ഈ ആത്മീയ തലത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയ ആളാണ്. ഞാൻ ഒത്തിരി അവധൂതന്മാരെയൊക്കെ കണ്ടിട്ടായിരുന്നു. പക്ഷെ ഇതല്ല, അസാമാന്യമായ ഒരു ചൈതന്യം അവിടെ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മൾ ജി എസ് സ്വാമിയെ വിളിച്ച് സംസാരിച്ചു, സ്വാമി എനിക്കിങ്ങനെ 1-2 കാര്യങ്ങളുണ്ട് അതൊന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്ത് തരണം എന്നുള്ളത്. അങ്ങനെ ഈ കാര്യമായി പറയാനായിട്ട് ശിക്ഷ്യപൂജ കാണാൻ പോയപ്പോൾ ശിക്ഷ്യപൂജ പറഞ്ഞു പോലും അതല്ല അദ്ദേഹത്തിന് അറിയാമെന്ന്. ആദ്യമായി കണ്ട ഞാൻ എന്നെപ്പറ്റി എങ്ങനെ ശിക്ഷ്യപൂജിതത് മനസ്സിലാക്കിയെന്നൊന്നും എനിക്കത് അത്ഭുതം ഉണ്ടാക്കി. പക്ഷേ ആത്മീയ തലത്തിൽ അത് അത്ഭുതം ഉണ്ടാവില്ല, അതിനൊക്കെ ഉണ്ട്. ഞാൻ പക്ക ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ്. പക്ഷേ എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ചിന്തയിലും എനിക്ക് സംശയലേശമന്യ ഒരു വീക്ഷണം ഉണ്ടായത് എൻ്റെ സനാതനധർമ്മത്തിലുള്ള മനസ്സിലാക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ
പറഞ്ഞു, ഞാനങ്ങ് വരച്ചു. നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛന്റെ ഗുരുവും CMI സഭാസ്ഥാപകനുമായ ഫാദർ തോമസ് പാലക്കൽ മൽപ്പാന്റെയും ആദ്യകാല പത്രങ്ങളിലൊന്നായ സത്യനാഥത്തിന്റെ പത്രാധിപരായിരുന്ന PC വർക്കിയുടെയും വംശപരമ്പരയിലെ പിന്തുടർച്ചക്കാരനുമാണ് ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനുമായ ജോസഫ് റോക്കി പാലക്കൽ. പിതാവ് റോക്കി പാലക്കലായിരുന്നു ചിത്രകലയിൽ ആദ്യ ഗുരു. ഫാദർ പോൾ ചാഴൂർ, MP ദേവസി മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ എന്നിവർ പിന്നീട് വഴികാട്ടികളായി. സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകല ഡിപ്ലോമ നേടിയ ശേഷം തൃശൂരിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചിത്രകല അധ്യാപകനാകുന്നതിനു പകരം മുഴുവൻ സമയ ചിത്രകാരനാകാനുള്ള സാഹസിക തീരുമാനമെടുത്തു പാലക്കൽ. ആ തീരുമാനം എണ്ണഛായ ചിത്രങ്ങളിലെ വേറിട്ട മുഖമാക്കി അദ്ദേഹത്തെ മാറ്റി. ഓയിൽ കളറുകളും വാട്ടർ കളറുകളുമാണ് ഇഷ്ടം. വരയിലെ നിഷ്കർഷത നിറങ്ങളിലുമുണ്ട്. ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് കളറുകൾ മാത്രം. ഓരോ ചിത്രവും പൂർത്തിയാക്കാനെടുക്കുന്ന സമയം വര തുടങ്ങി മനസ്സിന് തൃപ്തിയാകുന്നത് വരെയാണ്. മാസങ്ങളും വർഷങ്ങളും കൊണ്ട് പൂർത്തിയാക്കിയ ഓയിൽ പെയിന്റിങ്ങുകളിൽ ആസ്വാദകർക്ക് സമാനതകളില്ലാത്ത എണ്ണഛായ ചിത്രകലാകാരന്റെ മിഴിവ് കാണാൻ സാധിക്കും. ഇത് എനിക്ക് വന്നതൊരു നിയോഗമാണ്. ഇത് ഒത്തിരി എത്തകാരന്മാരുണ്ട്. പലരും വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വരച്ചേരാന്ന് പറയുന്നവരുണ്ടാവാം. അങ്ങനെ ഉണ്ട്, എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഗുരുവിനെ പോലെയൊക്കെ ഉള്ളൊരു മഹത്വത്തിയെ വരയ്ക്കണമെങ്കിൽ അതൊരു സെലക്ഷൻ ആവണം. ചിത്രം വലുതാണ്, പക്ഷേ ഈ ഫിഗർ 5 ഈ വലുപ്പം, ദേശം ഈ വലുപ്പമുണ്ട്. ആ ചിത്രവും ഈ ഫാനും പാദവും മുഖം തിരിയും. അതിപ്പോൾ ഈ ചിത്രത്തിനും അത് വന്നിട്ടുണ്ട്. അതങ്ങനെ വരുമെന്ന് ഉദ്ദേശിച്ച് ഞാൻ വരച്ചതല്ല. അങ്ങനെ ഉദ്ദേശിച്ച് വരയ്ക്കാൻ അറിയത്തുമില്ല. പക്ഷേ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നു ചിത്രരചനയുടെ. എന്തായാലും ഈ ചെറിയ കാലത്തിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു 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 അവസ്ഥ, ഒരു എന്താ പറയുക, ഈ സംവിധാനം ശാന്തിഗിരിയെ പോലെയൊക്കെ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ ഒരു അമാനുഷിക ശക്തിയുടെ ഒരു സാമീപ്യം അവിടെയുണ്ട്. അത് അങ്ങനെയാണത് ഉണ്ടാക്കപ്പെട്ടിരുന്നത് ഞാൻ ധരിക്കുന്നുണ്ട്. സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാമൂതിരി നാട്ടിൽ ശാന്തിഗിരിയുടെ മറ്റൊരു വിസ്മയ സൗധം സമർപ്പിക്കപ്പെടുന്നു, വിശ്വജ്ഞാന മന്ദിരം. April 9 എല്ലാവരെയും ഒരിക്കൽ കൂടി കക്കോടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.